എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് COVID-19 കുറിച്ച് സംസാരിക്കാനാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും ഉള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഞാനൊരു നഴ്സ് പ്രാക്ടീഷണറായി അമേരിക്കയിൽ ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്നു. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ് കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ. എനിക്കും നിങ്ങളെപ്പോലെ തന്നെ പേടിയായിരുന്നു. ഇനോ ഞാനാണെങ്കിൽ ആദ്യമായിട്ട് എന്നെ റീപോസ്റ്റ് ചെയ്തു. ഞാൻ ചെയ്യുന്നതൊരു പ്രീ സർജിക്കൽ ടെസ്റ്റിങ്ങിലായിരുന്നു. ഞാൻ ഈ ഓപ്പറേഷന് പോകുന്ന രോഗികളെ ചികിത്സിക്കുന്നിടത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഈ കൊറോണ വൈറസ് കൂടിയപ്പോൾ എന്നെ അവിടെ നിന്ന് മാറ്റി. ഒരു കൊറോണ വൈറസിനെ ചികിത്സിക്കുന്ന 50 പേഷ്യൻ്റുള്ള ഒരു ഫ്ലോറിലോട്ടാണ് മാറ്റിയത്. ആദ്യമേ എനിക്ക് പോകാൻ പേടിയായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയുണ്ട്, എനിക്ക് പേടിയായിരുന്നു. എനിക്ക് കിട്ടിയാൽ മറ്റുള്ളവർക്ക് കിട്ടുമോ എന്നുള്ള പേടി. ആ പേടി നിങ്ങളിലും കാണുമോയെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. എസ്പെഷ്യലി നമ്മൾ ഈ കൊറോണ വൈറസ് വന്ന ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ PPE ഉപയോഗിക്കുക. നമ്മുടെ മാസ്ക്, നമ്മുടെ ഗിയർ ലൈക്ക് ഗൗണ്, നമ്മുടെ പിന്നെ ഹെഡ് ക്യാപ്പ്, ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പ്രോപ്പർ PPE ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആദ്യമേ എന്താണ് ഈ കൊറോണ വൈറസ് എന്ന് പറയാം. കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു തരം വൈറസാണ്. ഈ വൈറസുകൾ പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള വൈറസാണ്. ഇത് നമ്മളിൽ ജലദോഷം മുതൽ ഒരു വലിയ ന്യൂമോണിയയും മരണം വരെ ഉണ്ടാക്കാവുന്ന ഒരു വൈറസാണ്. പക്ഷേ നമ്മളത് അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മളിതിൻ്റെ സ്പ്രെഡിങ് ഒഴിവാക്കണം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പകരാതിരിക്കാനായിട്ട് നോക്കണം. അതാണ് പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഈ വൈറസ് ആദ്യമായി കണ്ടത് വുഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ചൈനയിൽ. ഇതൊരു ലാബിൽ നിന്ന് സ്പില്ല് ചെയ്താന്ന് പറയുന്നു. പിന്നെ ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നതെന്ന് പറയുന്നു. പിന്നെ ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നു. ഇത് എങ്ങനെയാണ് ഇത്രയും വേഗം ഇത് സ്പ്രെഡ് ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇതിപ്പോൾ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തുമായി കഴിഞ്ഞു. ഇതിപ്പം ഈ വേൾഡിലെല്ലാ സ്ഥലത്തും ആകണമെങ്കിൽ ഇതെങ്ങനെ പറ്റി, അതാണ് നമുക്കറിയേണ്ടത്. ഇത്രയും വേഗത്തിൽ, ഓക്കെ, ഇപ്പം ഇതുവരെയുള്ള ഇതിനൊരു കംപ്ലീറ്റ് ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. എങ്കിൽ തന്നെയും നമുക്ക് ഇതുവരെയുള്ള അറിവനുസരിച്ച് ഈ വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ കാരണം ഒരാൾ രോഗം വന്ന ഒരു രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അവരുടെ മൂക്കിലും വായിലുമുള്ള സ്രവം ഒരു 6 ഫീറ്റ് അകലം വരെ അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ പകുതി വരെ ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവിടെ നമ്മൾ കിടന്നിട്ട് അതിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ ടച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇത് എക്സ്പോസ് ആകും, ഇത് കിട്ടിയിരിക്കും. അപ്പോൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയവർക്ക് ഒരു രോഗി ഒരു ലക്ഷണം കാണിക്കണമെങ്കിൽ 2 to 14 ദിവസത്തിനുള്ളിലായിരിക്കും. അപ്പോൾ രോഗലക്ഷണം വരുന്നതിന് മുമ്പേ തന്നെ ഒരു രോഗിക്ക് ഇത് മറ്റുള്ളവർക്ക് പകർത്താനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എല്ലാ വശവും എല്ലായിടം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാം ക്ലീനാക്കി വെക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മളെ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. സാധാരണ ഈ സ്രവങ്ങൾ ഒരു അന്തരീക്ഷത്തിൽ ഒരു 3 മണിക്കൂർ നിൽക്കും. ഇത് അവർ ചുമയ്ക്കുകയോ തുപ്പുകയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ ഇതൊരു ഡോർ നോബേല് അല്ലെങ്കിൽ ഇത് സ്റ്റീലേൽ ഇതൊരു 3 ദിവസം നിൽക്കും. ഓൾമോസ്റ്റ് പറയുന്നത് 1 വീക്ക് വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഒരു കാർഡ്ബോർഡിലാണെങ്കിൽ ഇതൊരു 24 മണിക്കൂറോളം നിൽക്കും. ഓക്കെ, അപ്പം ഈ വൈറസിനെ പറ്റി ഒരാൾക്ക് രോഗമുണ്ടോ എന്നറിയണമെങ്കിൽ എന്താണ് ഇതിൻ്റെ സൈൻ, ഇതിൻ്റെ രോഗലക്ഷണമെന്ന് പറഞ്ഞാൽ, നമ്മളിത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് ആൾക്കാർക്ക് ഇത് പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ 3 ആയിട്ട് തരംതിരിക്കാം: മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ. മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ. എന്താണ് ഈ മൈൽഡ്? ഒരാൾക്ക് ആദ്യമേ ഇത് കിട്ടിയ ഒരാൾക്ക് കണ്ണ് ചുമന്ന് കിടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൊണ്ട വരൾച്ച, തൊണ്ട കാഴ്ച, തൊണ്ടയ്ക്കുള്ള വേദന, അതുപോലെ ശരീരവേദന, പിന്നെ ചിലർക്കാണെങ്കിൽ ശ്വാസം മുട്ടൽ, ചുമ, ഡ്രൈ കോഫ്, കഫമില്ലാത്തതായിട്ടുള്ള ചുമ. പിന്നെ ചിലർക്ക് സ്റ്റൊമക് സിംറ്റം ആയിരിക്കും, ഡയറിയ, വൊമിറ്റിങ്, അങ്ങനെയുള്ള സിംറ്റം ആയിരിക്കാം. ചിലർക്ക് നടുവേദനയായിരിക്കാം, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് നടുവേദന ഉണ്ടാകുക. പിന്നെ അങ്ങനെയുള്ള സിംറ്റങ്ങളാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. പിന്നെ മണവും രുചിയും ഇല്ലാതാകുക മനുഷ്യർക്ക്, ഇങ്ങനെയുള്ള കാര്യം. പിന്നെ പനിയുടെ കൂടെ തന്നെ വിറയൽ, ശരീര വിറയലൊക്കെ കാണാം. ഇതൊക്കെയാണ് സിംറ്റം. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സിംറ്റം ഉള്ളവർക്ക്
ഈ എബാവ് സിംറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് ന്യൂമോണിയ വന്നിരിക്കും. പക്ഷേ ഓക്സിജൻ്റെ ആവശ്യമില്ല ആ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ശ്വാസം മുട്ടലും കാണാതുള്ള ന്യൂമോണിയ. ഓക്കെ, ഇതാണ് ഒരു മോഡറേറ്റ് സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ സിവിയർ സിംറ്റം എന്ന് പറയുന്നത് അവർക്ക് ന്യൂമോണിയ, അതിനോടുള്ള അവർക്ക് ശ്വാസം മുട്ടൽ. ഓക്കെ, സിവിയർ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഒരു എമർജൻസി മെഡിക്കൽ ആശുപത്രിയിൽ പോയി എമർജൻസി അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്ത് കയറിയിട്ട് നമ്മുടെ ശരീരവുമായിട്ട് ഫൈറ്റ് ചെയ്ത് അത് നമ്മുടെ ശരീരവുമായിട്ടുള്ള ആ ഫൈറ്റിംഗ് സമയത്ത് നമുക്ക് അമിതമായ ശ്വാസനിമിഷ്ടവും അതുപോലെ തന്നെ നമുക്ക് നിറമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുഖവും ലിപ്സും ഒക്കെ നമ്മുടെ നീല നിറമാകാറുണ്ട്. അതുപോലെ കൈയുടെ ഫിംഗർ ടിപ്സ് നീല നിറമാകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം എന്ന് വെച്ചാൽ സീരിയസ് സമയമാണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് 911 വിളിച്ച് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്ത് സൈൻഡോക്കൈനേസ് എന്ന് പറഞ്ഞൊരു ഇത് റിലീസ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധമായിട്ടുണ്ടാകുന്നതാണ്. അതിന് സൈറ്റോക്കൈനേസ് സ്റ്റോം എന്ന് പറയും. ആ സമയമാണെന്ന് വളരെ പേടിക്കേണ്ടത്. അല്ലാതെ ഇത് വളരെ കുറച്ച് ശതമാനം ആൾക്കാർക്കേ അത് ഉണ്ടാകാനുള്ളൂ, ഈ സിവിയറായിട്ട് വരാറുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ മൈൽഡ് സിംറ്റം വന്നങ്ങ് പോവുകയാണ്. സാധാരണ ഒരു കോമൺ കോൾഡ് വരുന്ന പോലെ നമ്മൾ വീട്ടിലിരുന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് ചുമയും പനിയും ദേഹത്ത് വേദനയും ഉണ്ട്, നമ്മളൊരു കോവിഡ് വന്ന ഒരു സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ അവർ ഇതിനെ ഒരു കോവിഡായിട്ട് തന്നെ കണക്കാക്കണം. അവരുടനെ തന്നെ ഇതിന് വീട്ടിൽ സ്റ്റേ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ പനിക്കുള്ള പാരസെറ്റമോൾ കഴിക്കണം, മറ്റുള്ളവരുമായിട്ടുള്ള അധികം കോണ്ടാക്ട് ഇല്ലാതാക്കണം, പിന്നെ ധാരാളം വെള്ളം കുടിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സെൻറ്ററിൽ വിളിക്കുക. എവിടെ ടെസ്റ്റിംഗ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ വിളിക്കുമ്പം അപ്പോയിൻമെൻറ്റ് കിട്ടി നമുക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ചിലയിടത്തൊക്കെ 2 ദിവസം എടുക്കും അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട്. അപ്പം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൊണ്ടയ്ക്കിൽ നിന്നോ വായിൽ നിന്നോ ഉള്ള സ്രവം എടുത്തിട്ട് ഈ സ്രവം പരിശോധനയ്ക്ക് വിട്ടാണ് ഇതറിയുന്നത്. പിന്നെ സിവിയറായിട്ടുള്ള അസുഖം, ഇപ്പം നല്ല ചുമയുണ്ട്, ചുമ നിർത്താതെയുള്ള ചുമയുണ്ട്, പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് വേണം. അപ്പം ഡോക്ടറെ വിളിച്ച് പോയി എക്സ്റേ എടുക്കും, എക്സ്റേ ഓർഡർ ചെയ്യും. അങ്ങനെ എക്സ്റേ എടുക്കണം. ന്യൂമോണിയ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് തന്നിരിക്കും. അപ്പം ആൻറ്റിബയോട്ടിക് എടുത്ത് വീട്ടിൽ റെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ സിവിയറായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ആശുപത്രി ചെല്ലുമ്പം അവർ നമ്മുടെ ബ്ലഡ് വർക്ക് ചെയ്തിരിക്കും. ബ്ലഡ് വർക്കിനകത്ത് പലതരത്തിലുള്ള ബ്ലഡ് വർക്ക് അവർക്ക് നമ്മൾ ശരീരത്തിൽ ഇതിന് ഫൈറ്റ് ചെയ്യാനുള്ള മാർക്കേഴ്സ് ഉണ്ടോയെന്ന് അറിയാൻ, ബയോ മാർക്കേഴ്സ് അറിയാനുള്ളത്, നമ്മുടെ എൻസൈം ടെസ്റ്റ് ചെയ്ത് സി പി കെ എൻസൈം ടെസ്റ്റ് ചെയ്തിരിക്കും, നമ്മുടെ ഡി ഡൈമർ ചെയ്തിരിക്കും, ഫെറട്ടിൻ ലെവൽ, നമ്മുടെ റെഗുലർ CBC CMP ബ്ലഡ് വർക്ക്, ഇങ്ങനെയുള്ള ബ്ലഡ് BNP, അങ്ങനെ പല ബ്ലഡ് വർക്കുകളും ചെയ്തിരിക്കും. എക്സ്റേ എടുക്കും, കാറ്റ് സ്കാൻ എടുക്കും, ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് ചെയ്യാറുള്ളത്. അപ്പം ഈ മൈൽഡായിട്ട് വന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അവർ ഇത് ആർക്കൊക്കെയാണ് വരാറുള്ളത്, ആർക്കൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് എന്നുള്ളത് നാട്ടിൽ നോക്കാം. കൂടുതലായിട്ടും ഈ അസുഖങ്ങൾ പെട്ടെന്ന് വന്നാൽ ഈ അസുഖം കൂടാൻ മൂർച്ഛിക്കാൻ സാധ്യതയുള്ളത് 65 വയസ്സിന് മുകളിലുള്ളവർ, അതുപോലെ നേഴ്സിംഗ് ഹോമിൽ താമസിക്കുന്ന ആൾക്കാർ, ഈ പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന ആൾക്കാർ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ, ഒരു മോഡറേറ്റ് ടു സിവിയർ ആസ്മ ഉള്ളവർ, ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ, ഒരു ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞ് കീമോ എടുത്തവർ, അതുപോലെ തന്നെ സ്മോക്കേഴ്സ്, ബോൺ മാരോ ആൻഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർ, അതുപോലെ HIV/AIDS വന്ന് പുവർലി കൺട്രോൾഡ് മെഡിസിൻ എടുക്കാത്തവർ, അതുപോലെ തന്നെ വളരെ നാൾ കൊണ്ട് കോട്ടിക്കോ സ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുന്നവർ, അമിതമായ തടി BMI ഗ്രേറ്റർ ദാൻ 40 ഉള്ളവർ, ഇനോ ഡയബറ്റീസ്, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർ, ഓക്കെ, അതുപോലെ ലിവർ ഡിസീസ് ഉള്ളവർ, ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് അസുഖം കിട്ടാതിരിക്കാനാണ്. ഓക്കെ, ഈ ഡയബറ്റീസ് ഉള്ളവർ ഫിംഗർ സ്റ്റിക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ മരുന്നെടുക്കണം, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ അതിൻ്റെ മരുന്നെടുക്കണം, ആസ്മ ഉള്ളവർ അതിൻ്റെ മരുന്നെടുത്ത് സമയത്തിനെടുക്കണം, അതുപോലെ ഡിപ്രഷൻ ഉള്ളവർ അതിൻ്റേതായിട്ടുള്ള മരുന്നുകൾ എടുക്കണം. ഓക്കെ, പിന്നെ ഈ മൈൽഡായിട്ട് അസുഖം വരുന്നവരെന്ന് പ്രത്യേകിച്ചാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ലതായിട്ട് ഉറങ്ങുക. മിനിമം ഈ കൊറോണ വൈറസ് വന്നവർ ഒരു ഏഴ് മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും സുഖമായിട്ട് ഉറങ്ങണം. ഉറങ്ങ നല്ലതായിരിക്കും. നമ്മുടെ ശരീരത്തെ സൈറ്റോകൈനേസ് ഇൻക്രീസ് ചെയ്യാതിരിക്കാനായിട്ട് റിലീസ് ചെയ്യാതിരിക്കാനായിട്ട് നല്ല ഉറക്കം, നല്ല റെസ്റ്റ് നല്ലതായിരിക്കും. അതുപോലെ ഈ സമയത്ത് നമ്മൾ നല്ല സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കണം. ഒരു അന്നജം, ഒരു 65% പ്രോട്ടീൻ
25 ഫാറ്റ് 15 എന്ന ക്രമത്തിലായിരിക്കണം കഴിക്കേണ്ടത്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും. അതുപോലെ തന്നെ ഈ കൊറോണ വൈറസിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഒരു 5.5 to 8.5 വരെ ആയതുകൊണ്ട് ആ പി എച്ചിന് അമിതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. ഇത് നാരങ്ങ, വെളുത്തുള്ളി, മാമ്പഴം, ടാൻജറിൻ, ഓറഞ്ച്, പൈനാപ്പിൾ, അപ്പിള്, ഇതെല്ലാം വളരെ നല്ല ആഹാരമാണ്. അതുപോലെ തന്നെ ചൂടുള്ള ആഹാരങ്ങൾ ഒക്കെ, ചൂട് പാല്, ചൂട് ചായ, ചൂട് കഞ്ഞി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എനിത്തിങ് ചൂടുള്ളത്. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുന്നത് നല്ലതായിരിക്കും. ആവി വെള്ളത്തിനകത്ത് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി ഡയറക്റ്റായിട്ട് പിടിക്കുന്നത് രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും ഈ പിടിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയ്ക്ക് ചൂട് ചെറിയ ഉപ്പ് വെള്ളത്തിൽ ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കണം ഈ മൈൽഡായിട്ട് അസുഖങ്ങളുള്ളവർ. മോഡറേറ്റ് ആയിട്ടുള്ളവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ വെള്ളം, വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞത് 25 kg/L ഉള്ള ഒരാൾ 1 L വെള്ളം കുടിക്കുക. ഒരു 3 L വെള്ളമെങ്കിലും മിനിമം കുടിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ ഇതിനകത്ത് ഒഴിവാക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ആൽക്കഹോൾ ഒഴിവാക്കുക, ജങ്ക് ഫുഡ്, സ്പൈസി ഫുഡ്, ഒത്തിരി എരിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, മധുരപാനീയങ്ങൾ. മധുരം എന്ന് വെച്ചാൽ അതിന് ഷുഗറാണ്. ഷുഗർ ഈ വൈറസിൻ്റെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഷുഗർ കുറയ്ക്കുക. ഓക്കെ, അതുപോലെ മാനസിക സമ്മർദ്ദം ഉണ്ടാകാതിരിക്കുക. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ കോർട്ടിസോൾ റിലീസ് ചെയ്യും. അതുകൊണ്ട് കോർട്ടിസോൾ ഇൻക്രീസിങ് നല്ലതല്ല, നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കുറയ്ക്കും. അതുകൊണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാതിരിക്കുക. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വീടുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളുമായിട്ടും ഹസ്ബൻഡുമായിട്ടും ഒക്കെ പായിട്ടുണ്ടാകാതിരിക്കേണ്ട നമ്മളൊരു സൊല്യൂഷൻ കാണണം നമ്മുടെ ഈ അസുഖം കുറയാനായിട്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് കഴിവതും ഒഴിവാക്കണം. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പരീക്ഷണാർത്ഥം പല ഡ്രഗുകളും കൊടുക്കുന്നുണ്ട്. ഈവൻ അവർ കൊടുക്കുന്നതാണ് സാർസിൻ്റെ ഡ്രഗ്, എച്ച് ഐ വിയുടെ ഡ്രഗ്, ഈ ബോളയ്ക്ക് കൊടുത്ത ഡ്രഗ്, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടുത്ത് കുറേയൊക്കെ ഇത് വിജയിക്കാറുണ്ട്. ഇപ്പം ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ്, ഇവിടെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തവർക്കാണ് സാധാരണയായിട്ട് ഹൈഡ്രോക്ലോറോക്വിൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അവരുടെ ഒരു ബേസിക് ഇ കെ ജി ചെയ്യണം. ഒരു ഇ കെ ജി ചെയ്തിട്ട് അതിൻ്റെ ബേസിക് ഇ കെ ജി അവരുടെ ക്യൂ ടി ഇൻ്റർവൽ അഥവാ അവരുടെ ഇ കെ ജി അറിഞ്ഞിട്ട് അവരുടെ ഈനോ അവർക്ക് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് അവരുടെ ബേസിക് ഇ കെ ജി വേണം. അതിന് ശേഷമാണ് ഈ ഹൈഡ്രോക്ലോറോക്വിൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഹൈഡ്രോക്ലോറോക്വിൻ കൊടുക്കുന്ന ആദ്യത്തെ ഡോസ് എന്ന് പറഞ്ഞാൽ 800 mg ഒരു ഡോസ് കൊടുത്തിട്ട് ബാക്കി 400 mg 4 days, അങ്ങനെ ടോട്ടൽ 5 ദിവസമാണ് ഹൈഡ്രോക്ലോറോക്വിൻ കൊടുക്കുന്നത്. ബിഗിനിങ്ങിൽ എസിത്രോമൈസിൻ കൊടുത്തിരുന്നു, ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ബിക്കോസ് ഹൈഡ്രോക്ലോറോക്വിനും എറിത്രോമൈസിനും കൂടെ ചേരുന്ന ഉടനെ അത് നമുക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട്. പിന്നെ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻറ്റിനാണ് റെംസ്ലോവയർ അതുപോലെ പലതരത്തിലുള്ള പരീക്ഷണാർത്ഥമുള്ള ഡ്രഗുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റെസ്പിൻ്റെ ഒരാളെ ഇപ്പോൾ സാധാരണ ഒരു എമർജൻസി വന്നു, ഒരു അവരുടെ ഷോക്കിലുള്ള ഒരാൾ, ഒരു അസുഖം, ഒരു സെപ്റ്റിക് ഷോക്ക് വന്ന ആളിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് കൊറോണ വൈറസ് വന്നവരെയും ട്രീറ്റ് ചെയ്യുന്നത്. അല്ല, ബ്ലഡ് പ്രഷർ ലോ ആണെങ്കിൽ ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള മെഡിസിൻ, പിന്നെ കിഡ്നി ഫെയിൽ ആണെങ്കിൽ ഡയാലിസിസ് ചെയ്യും. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ, ഇങ്ങനെ മൾട്ടി ഓർഗൻ ഫെയിലിയർ ആണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സപ്പോർട്ടീവ് കെയറുകളാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഡയാലിസിസ്, പിന്നെ അതുപോലെ തന്നെ പ്ലാസ്മ വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലാസ്മ ചെയ്യുന്നത്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഈ അസുഖം വന്ന രോഗികളിൽ നിന്ന് ഒരു 200 mL പ്ലാസ്മ എടുത്ത് പ്ലാസ്മ പരീക്ഷ എന്ന് പറയും. അത് ഒരു രോഗി മൂർധന്യാവസ്ഥയിൽ കിടക്കുന്ന രോഗിക്ക്, അസുഖം മൂർച്ച കിടക്കുന്ന രോഗിക്ക് കൊടുക്കും. അങ്ങനെ ഒത്തിരി രക്ഷപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എക്മോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് തന്നെ ഒരു മെഷീനിലെടുത്ത് ശുദ്ധീകരിച്ച് ഇങ്ങനെ വിടുന്നതാണ് ഈ എക്മോ എന്ന് പറഞ്ഞാൽ. അതും വളരെതായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓക്സിജനേഷൻ, അന്നേരം അതിനകത്ത് കൂടുതലും മെഷീൻ ഓക്സിജൻ കൊടുക്കും. നമ്മുടെ ലങ്സിന് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് നല്ല ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടാത്തതുകൊണ്ട് മെഷീൻ അതിനെ ഓക്സിജനൈസ് ചെയ്ത് വിടുന്നതാണ് ഈ എക്മോ എന്ന് പറഞ്ഞാൽ. അതും വളരെയധികം എഫക്റ്റീവായിട്ടാണ് കാണാറുള്ളത്. അപ്പം ഒരു സീരിയസ് ആയിട്ട് കിടക്കുന്ന നിങ്ങളതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ളവരെ ആശുപത്രി കൊണ്ടുമ്പോൾ അവർ ടേക്ക് കെയർ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം അവർക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ട്രീറ്റ്മെൻ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് പറയാനുള്ള മെയിനായിട്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ അസുഖം വരാതിരിക്കാൻ, മറ്റുള്ളവർക്ക് എങ്ങനെ ഇത് പടർത്താതിരിക്കാൻ നമ്മൾ നോക്കണം. ഈ അസുഖം വന്ന ഒരാൾ ഒരു 14 ദിവസമെങ്കിലും വീട്ടിൽ സ്റ്റേ ചെയ്യണം. ഈ ലോക്ക്ഡൗൺ വളരെ എഫക്റ്റീവാണ്. നമ്മുടെ നാട്ടിൽ ഈ ലോക്ക്ഡൗൺ ചെയ്തത് കൊണ്ടാണ് ഇത്രയും ഇതിന് മറ്റുള്ളടത്ത് പകരാതിരുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ലോക്ക്ഡൗൺ വളരെ ലേറ്റ് ആക്കിയത് കൊണ്ടാണ് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനിടയായത്. ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവരെല്ലാം ഈ വലിയ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങിലൊക്കെ അവരുടെ ഈ എലിവേറ്ററിലൊക്കെ കയറാനുള്ള പ്രസ് ചെയ്യുന്ന നമ്മൾ ആ ബട്ടണൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പലരും പ്രസ് ചെയ്യുന്ന ലോക്ക്ഡൗൺ അല്ലാത്തതുകൊണ്ട് എല്ലാവരും വന്ന് പ്രസ് ചെയ്യുന്ന, എല്ലാവരും അതിന് എക്സ്പോസ് ആയി. അങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങൾ ഈ ന്യൂയോർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഇത് എക്സ്പോസ് ചെയ്യാനായിട്ടുള്ള
കാര്യങ്ങളായത്. ഓക്കെ, അതുപോലെ തന്നെ പ്ലെയിനൊക്കെ ഷട്ട് ഡൗൺ ആകാൻ ലേറ്റായി. നമ്മുടെ നാട് വളരെ ഏർലി ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത് വളരെ കുറവായിട്ടാണ് ഇന്ന് ബിഗിനിങ്ങിൽ ഇത് കാണാൻ പറ്റിയത്. ഓക്കെ, ഇതാണ് പറഞ്ഞത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതിന് ഉള്ളിലൂടെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു, രോഗി രോഗം വന്ന ഒരാൾ 14 ദിവസമെങ്കിലും വീട്ടിൽ റെസ്റ്റ് എടുക്കണം. അതുപോലെ അത് മറ്റുള്ള പബ്ലിക്കിലൊന്നും പോകാൻ പാടില്ല, പബ്ലിക് ട്രാൻസ്പോർട്ടിന് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്താൻ പാടില്ല. പിന്നെ കൈ എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് എന്തെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, മുഖത്തോ വായിലോ കഫത്തിലോ എവിടെയെങ്കിലും സച്ചിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് എങ്കിലും കൈ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കഴുകുക. അതുപോലെ കൈ സോപ്പില്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകുക. നമ്മുടെ പാത്രം, ഒരു രോഗം വന്ന ഒരു രോഗിയെ നമ്മുടെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അവരെ ഒരു കോർണറിൽ എവിടെയെങ്കിലും താമസ ബെഡ് ഉണ്ടാക്കി അവരെ അവിടെ കിടത്തുക, അല്ലെങ്കിൽ പ്രത്യേകം മുറി ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം മുറി താമസിപ്പിക്കുക. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ബാത്റൂം, പ്രത്യേകമായിട്ടുള്ള സാധനങ്ങൾ, ഷീറ്റ്, ബെഡിങ്, അതുപോലെ തന്നെ ടവലെല്ലാം അവരുടെ പ്രത്യേകമായിരിക്കണം. അവർക്ക് ഉപയോഗിക്കുന്ന ഡിഷസും പ്രത്യേകമായിരിക്കണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ നല്ലതായിട്ട് കഴുകുക, ഇതാണ് ചെയ്യേണ്ടത്. അവരുപയോഗിക്കുന്ന പ്രതലങ്ങളെല്ലാം നല്ല ലൈസോള് അതുപോലെയുള്ള 60% കൂടുതൽ ആൾക്കഹോളുള്ള സൊല്യൂഷൻ ഒഴിച്ച് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ എല്ലാവരും നല്ല വൃത്തിയായിട്ട് അവിടെ ക്ലീനാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അവരുടെ തുണികൾ തന്നെ ചൂടുവെള്ളത്തിലിട്ട് കഴുകുന്നത്, അതുപോലെ ഡിസിൻഫെക്റ്റ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അതുപോലെ ഒരു രോഗം വന്ന ഒരാൾ ഒരു ചാർട്ട് ഉണ്ടാക്കി എന്നിത് തുടങ്ങി, അതുപോലെ എന്തൊക്കെയാണ് സിംറ്റം എന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ അപ്പം ചില എല്ലാവരും ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഇല്ലെന്ന്, രോഗം ഇല്ലെന്ന് മനസ്സിലാക്കാനായിട്ട് 2 ടെസ്റ്റും കൂടെ ചെയ്യുന്നത്, 24 മണിക്കൂറിനുള്ളിൽ 2 ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പം ടെസ്റ്റ് ചെയ്ത് ചെയ്യാത്തവരാണെങ്കിലും കുഴപ്പമില്ല. 2 ആഴ്ച കഴിഞ്ഞ് എങ്ങനെ, എന്നാണ് ഈ ഐസൊലേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ അസുഖം വന്ന് കഴിഞ്ഞിട്ട് ഇനോ അസുഖം വന്ന് കഴിഞ്ഞ് ഒരു 1 ആഴ്ച കഴിഞ്ഞ് 3 ദിവസം നമുക്ക് ടെമ്പറേച്ചറൊന്നുമില്ല, ഒരു മെഡിസിൻ എടുക്കാതെ, അതുപോലെ ചുമ പനിയൊന്നുമില്ല, 3 ദിവസം ആകുന്ന ഉടനെ അവർക്ക് പുറത്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ മാസ്ക് ധരിക്കണം, പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കണം. ആരൊക്കെയാണ് മാസ്ക് ധരിക്കുന്നത്, ആരൊക്കെയാണ് ധരിക്കേണ്ടാത്തത്, എല്ലാവരും മാസ്ക് ധരിക്കാണ് ഇപ്പോൾ എല്ലാ കൺട്രിയിലെയും റൂള്. അപ്പോൾ മാസ്ക് ധരിക്കേണ്ടതെന്ന് വെച്ചാൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാസ്ക് ധരിക്കാൻ പാടില്ല, ശ്വാസവിമിഷ്ടമുള്ളവർ മാസ്ക് ധരിക്കാൻ പാടില്ല, അതുപോലെ അബോധാവസ്ഥയിൽ കിടക്കുന്നവർ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മുഖത്തുനിന്ന് ഒരു കൈകൊണ്ട് നമുക്ക് മാസ്ക് എടുത്തും പറ്റാത്ത ആൾക്കാർ, മെൻ്റലി ചലഞ്ച് ആയിട്ടുള്ള കുട്ടികൾ, അവർ ഈ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓക്കെ, അതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ കൊറോണ വൈറസ് നമ്മളിൽ പല കുട്ടികളിലും അഡൽട്ടിനും എല്ലാം വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. നമുക്ക് ഒത്തിരി മാനസികമായിട്ടുള്ള വിഷമമുണ്ടെങ്കിൽ ഒത്തിരി ന്യൂസുകളൊന്നും കാണാതിരിക്കുക, വല്ലപ്പോഴും ഒരു ദിവസം ഒന്ന് നോക്കി എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ കാണാം, അല്ലാതെ എപ്പോഴും ഈ ന്യൂസിന് തന്നെ നമ്മൾ പോയി ഏഷ്യാനെറ്റ് കാണും, ഡിഫറെൻറ്റ് ചാനൽ കാണും, ജനം കാണും, പിന്നെ അങ്ങനെ സൂര്യ കാണും, ഡിഫറെൻറ്റ് ചാനലായി, പിന്നെ ഉള്ള അമേരിക്കൻ ന്യൂസ്, വേൾഡ് ന്യൂസ് എല്ലാം കണ്ട് നമ്മുടെ മനസ്സൊരുമാതിരിയാകും. അപ്പോൾ അതിനുള്ള എക്സ്പോഷർ ഒന്നും ഉണ്ടാകാതിരിക്കുക. കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ ബുദ്ധി വഴി പറഞ്ഞു കൊടുക്കുക, ഇതിനെപ്പറ്റി എന്താണ് ഇതിൻ്റെ അസുഖം, എന്താണ് ഇതിൻ്റെ സിംറ്റം, അവരെയും കൈ കഴുകുന്നത് പ്രാക്ടീസ് ചെയ്യുക, അവരെ മാസ്ക് ഉപയോഗിക്കുന്നത് പഠിപ്പിക്കുക. ഇനോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ ബുദ്ധിപരമായിട്ട് കുട്ടികളോട് സംസാരിക്കണം. എനിക്ക് ഓവറോൾ പറയാനുള്ളത്, ഇതിനെപ്പറ്റി പറയാനുള്ളത്, നമ്മൾ ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആൾക്കാരെ പറ്റിയാണ്. അവർ നഴ്സുമാരെ, ഡോക്ടർമാരെ, ഇവരൊക്കെ വളരെ ഈ ഇതുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് വരുന്നവരാണ്. അവരും ശരിക്കും നമ്മളൊരു അസുഖം വന്ന് ഒരാൾ എക്സ്പോസ് ചെയ്ത ഒരാളിനെ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്ന പോലെ ഈ നമ്മൾ ഇവരുമായിട്ട് സമ്പർക്കം ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു നഴ്സാണ്, ഇപ്പം ഞാൻ തന്നെ ആയാലും ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഐസൊലേറ്റ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഞാൻ പിന്നെ മറ്റുള്ളവരുമായിട്ട് ടച്ച് ചെയ്ത് 6 ഫീറ്റ് അകലം പാലിക്കണം, പ്രത്യേകം വസ്ത്രങ്ങൾ ഉപയോഗിക്കണം, പ്രത്യേകം സോപ്പ്, പ്രത്യേകം ടവല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ചും ഒരു പ്രത്യേക ബാത്റൂം ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മളും അകലം പാലിക്കുന്നതാണ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് എസ്പെഷ്യലി അകലം പാലിക്കുന്നതാണ് നല്ലത്. പിന്നെ അവർക്കും മാനസികമായിട്ട് വളരെ പ്രയാസം ഉണ്ടായിരിക്കും, അപ്പോൾ അവർക്ക് അവരുടെ സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ബുക്ക് റീഡ് ചെയ്യുക, പിന്നെ സെൽഫായിട്ട് യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നാട്ടിൽ എല്ലാവർക്കും ഇവിടെ തന്നെ എല്ലാവർക്കും ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്, ചൈനീസ് ആണ് പരത്തുന്നത്, അവരോട് നമ്മൾ ഹേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ പല ദുഃഖങ്ങൾ വന്നാലും രവീന്ദ്രനാഥ് ടാഗൂർ പറയുന്നത് പോലെ നമ്മൾ എങ്ങനെയാണ് ഇവയെ നേരിടുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ ഈ ദുഃഖങ്ങളെ എങ്ങനെ നേരിടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഓവറോൾ പറയാനുള്ളത്, എല്ലാവരോടും ആയിട്ട് പറയാനുള്ളത്, വി ഓൾ ഹാവ് ടു ബി ഇൻ ദിസ് വി ഹാവ് ടു ഓവർകം ദിസ് വി ഹാവ് ടു സ്റ്റേ ഹോം, മോണിറ്റർ കെയർഫുള്ളി, എന്തെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റം ഉണ്ടോ എന്ന്, അഥവാ അസുഖം വന്നാൽ നമ്മൾ റെസ്റ്റ് എടുക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക, സിവിയർ സിംറ്റം ഉണ്ടെങ്കിൽ 911 വിളിച്ച് ഹോസ്പിറ്റലിൽ പോകുക. ഇത്രയാണ് നിർദ്ദേശങ്ങൾ എനിക്ക് പറയാനുള്ളത്.
ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ശുചിത്വം പാലിക്കുക, നാല് കാര്യങ്ങൾ, കൈ കഴുകുക 20 സെക്കൻഡ്, മുഖത്തും കണ്ണിലും ഒന്നും തൊടാതിരിക്കുക, അതുപോലെ നമ്മൾ വീട്ടിലിരിക്കുക, എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുക, അവോയ്ഡ് ക്രൗഡ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.